പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ജൂലൈ മാസം 28 തീയതി വെള്ളിയാഴ്ച. ഈ മാസത്തിന്റെ 4 അവസാനത്തെയും വെള്ളിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനം ജീവജലം ശ്രവിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും ഉയരത്തിലെ ദൈവം ധാരാളമായി ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 55:6. ഐസയ ചാപ്റ്റർ 55:6 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. പിന്തിരിഞ്ഞുപോയ ഇസ്രയേൽ ജനത, ദൈവത്തിന്റെ സ്വന്തം ജനം, എത്രത്തോളം ദൈവത്തിൽ നിന്ന് അകന്നുപോയോ അതിലുപരിയായി ദൈവം അവരെ വിവിധ സന്ദർഭങ്ങളിൽ തന്നിലേക്ക് അടുപ്പിക്കുന്നു. അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവം തന്നെ കൊണ്ടുവരുന്നു. അവർ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും പ്രതിരോധത്തിലും ആകുമ്പോൾ ദൈവത്തോട് അടുക്കുന്നു. ആ കാര്യങ്ങൾ സ്വസ്ഥമാകുമ്പോൾ അവർ വീണ്ടും പഴയതിലേക്ക് തിരിഞ്ഞ് അന്യ ദൈവങ്ങളെ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ നിന്നും അന്യരായി തീരുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പ്രവാചകനിൽ കൂടെ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്ന, നിങ്ങൾക്ക് വിളിച്ചപേക്ഷിക്കുവാൻ പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ ഈ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അവനെ കണ്ടെത്തുക. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഈ ദൈവവചനം നാം കേൾക്കുമ്പോൾ ഇത് നമ്മുടെ പിതാക്കന്മാരായ ഇസ്രയേലിന്റെ ചരിത്രം എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ പറ്റുകയില്ല. കാരണം ഇന്നും ഇത് നമ്മിൽ ഓരോരുത്തരിലും ഒരു പൊതു സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. വേദനയും സങ്കടവും വിഷമവും ഭാരവും രോഗങ്ങളും വിവിധങ്ങളായിട്ടുള്ള മാനസിക സംഘർഷങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും ജോലി പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളും ഒക്കെ വരുമ്പോൾ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനക്കാരെ ആവശ്യമാ, ദൈവമക്കളെ ആവശ്യമാ, ദൈവദാസന്മാരെ ആവശ്യമാ, സഭയെ ആവശ്യമാ. വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ദൈവവചന വായനയുണ്ട്, പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വിനിയോഗിക്കും. ഈ കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെ ദൈവം കണ്ട് കേട്ട് സ്വർഗത്തിൽ നിന്ന് മനസ്സലിഞ്ഞ് നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ആ വന്ന വഴി മറക്കുന്നു. നമ്മളെ ദൈവം വിടുവിച്ച വഴിയും നാം കടന്നുപോയ അനുഭവങ്ങളും നാം മറന്നിട്ട് നാം എന്തൊക്കെ നേടിയവരായും നാം പിടിച്ചടക്കിയവരായും മാറിത്തീരുന്നു. ഇങ്ങനെയുള്ള എന്നെയും നിങ്ങളെയും നോക്കി ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ ശക്തമായ ദൂത് പറയുകയാണ്, കണ്ടെത്താകുന്ന കാലത്ത് ഈ സ്വർഗത്തിലെ ദൈവത്തിനെ അന്വേഷിച്ചോണം. നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ ഈ തമ്പുരാന്റെ അടുക്കൽ എത്തിക്കൊള്ളണം. അതുകൊണ്ട് ഒരു രോഗിയായും ദുഃഖിതരായും പ്രയാസമായും കുടുംബത്തിൽ വളരെ വേദനാജനകമായ അനുഭവം ഉണ്ടായിട്ടും ദൈവത്തെ വിളിക്കുന്ന ഒരു സാധാരണ ക്രൈസ്തവനായോ ഒരു വിശ്വാസിയായിട്ടോ മാറരുത്. ഒരു യഥാർത്ഥ ദൈവ പൈതലായി ഏത് സമയത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവ പൈതലായി തീരണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. സുഖകാലത്തും സന്തോഷകാലത്തും സന്താപകാലത്തും ദുഃഖകാലത്തും വിലാപകാലത്തും ഉല്ലാസകാലത്തും സമാധാനകാലത്തും അസമാധാനകാലത്തും നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ച്
പ്രാർത്ഥനയോടുകൂടെ ജീവിക്കണമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നാം നമ്മുടെ തലമുറകളെയും ഇത് പഠിപ്പിക്കണം. കാരണം അവർ പഠിച്ചു, ദൈവത്തിനുള്ള അവസരങ്ങളെ കൊടുത്തു, ഉന്നത ഉദ്യോഗമൊക്കെ ദൈവം നൽകി കൊടുത്തു. ഈ സമയങ്ങളിൽ ഒന്നും അവർക്ക് ദൈവത്തെ ആവശ്യമില്ല. ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു നൂറ്റാണ്ടിൽ നാം എത്തി നിൽക്കുന്നു. അല്ല, ഈ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി പ്രാർത്ഥിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ യെശയ്യാ പ്രവാചകനിൽ കൂടെ നമ്മോട് പറഞ്ഞ ഇന്നത്തെ വാഗ്ദത്ത വചനം നാം പ്രാവർത്തികമാക്കുകയും നമ്മുടെ തലമുറകൾക്ക് അത് പ്രാക്ടീസ് ചെയ്യത്തക്കവണ്ണം അവരെ പ്രിപ്പയർ ചെയ്ത് ദൈവകൃപയിൽ വളർത്തി ദൈവവചനം അവർക്ക് കൊടുത്ത് അവരെവിടെ ആയിരിക്കുന്നോ അവിടെ കയക്കുവാൻ മാതാപിതാക്കളാകുന്ന നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, സഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട്. ആകയാൽ ഇന്നത്തെ ദിനം ഈ ദൈവത്തെ കണ്ടെത്തുവാനും വിളിച്ചപേക്ഷിക്കുവാനും അതിൽ കൂടെ നിത്യമായ വിടുതലും അനുഗ്രഹവും പ്രാപിപ്പാനും ജീവജലത്തിന്റെ ഓരോ പ്രേക്ഷകരെയും സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബം, പ്രത്യേകിച്ച് നമ്മുടെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധന്യമായ ഉപജീവന മാർഗം ദൈവം നൽകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകട്ടെ. ഉന്നതമായ കുടുംബജീവിതം നൽകട്ടെ. ദൈവകൃപയാൽ നിറയപ്പെട്ട ധന്യമായ തലമുറകളെ നൽകി അവർ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ ബിസിനസ് സംരംഭങ്ങളെ, നമ്മുടെ വണ്ടി വാഹനങ്ങളെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ആത്മീയ ജീവിതങ്ങളെ സ്വർഗത്തിലെ ദൈവം മാനിച്ച് ധാരാളമായി ഉയർത്തട്ടെ, വളർത്തട്ടെ. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും അനേകരെ ഈ ദൈവത്തോട് അടുപ്പിക്കുവാനും ആ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാനും ഇന്ന് പകലും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അങ്ങയെ വിളിച്ചപേക്ഷിക്കാവുന്ന സമയങ്ങളിലും കണ്ടെത്താവുന്ന കാലങ്ങളിലും ഉപേക്ഷ വിചാരിക്കാതെ, മടിപിടിക്കാതെ, ചോദ്യം ചെയ്യാതെ അങ്ങയോട് ചേർന്ന് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. വചനപ്രകാരം ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും അതനുസരിച്ച് മുൻപോട്ടുള്ള ഓരോ ചുവടും വെക്കുവാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളും തലമുറകളും ഈ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. ഇന്നത്തെ ദിനം ഞങ്ങളുടെ ഗമനാഗമനങ്ങളിൽ, ഞങ്ങളുടെ ജോലി ആരോഗ്യ കാര്യങ്ങളിൽ, ഞങ്ങളുടെ ആത്മീക ഭൗതിക കാര്യങ്ങളിൽ ദൈവകൃപ വ്യാപരിക്കണം. സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാക്കി തീർക്കണം. എല്ലാ അർത്ഥത്തിലും സ്വർഗം ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിച്ച് അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നാം ഏത് രാജ്യത്തായാലും ഏത് സാഹചര്യത്തായാലും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മറക്കരുത്, വിട്ടുപോകരുത്. ആ ദൈവത്തോട് ചേർന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പുത്തൻ കൃപയോടെ, പുത്തൻ അഭിഷേകത്തോടെ ഇന്നത്തെ ദിനം പൂർത്തീകരിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.